Cable TV Operators Association Samstana Convention Thrissuril Thudakkamayi. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. പ്രതിസന്ധികളെ നേരിടാൻ ജനകീയ കൂട്ടായ്മയിൽ കെട്ടിപ്പടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ സിഒഎയുടെ കേരള വിഷൻ സംരംഭങ്ങളും തമ്മിൽ സമാനതകൾ ഏറെയുണ്ടെന്ന് യു എൽ സി സി എസ് ചെയർമാൻ രമേശൻ പാലേരി പറഞ്ഞു. 1925 കടുത്ത ദാരിദ്ര്യത്തിന്റെ കാലത്ത് തൊഴിലാളികൾക്ക് അതിജീവനത്തിന്റെ വഴി തുറന്നാണ് ഊരാളുങ്കൽ സൊസൈറ്റി രൂപീകരിച്ചത്. ഇതിന് സമാനമായി തന്നെയാണ് വലിയ കമ്പനികളുടെ കടുത്ത മത്സരത്തെ അതിജീവിക്കാൻ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ കേരള വിഷൻ എന്ന ഒരു കുടക്കീഴിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്നും രമേശൻ പാലേരി അഭിപ്രായപ്പെട്ടു. തൃശൂരിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന നായകനാണ് ഈ പ്രദേശത്ത് വന്നിട്ട് ഇത് രേഖപ്പെടുത്തി. അതിൽ നമ്മുടെ നാട്ടിലെ 14 ചെറുപ്പുള്ള ചെറുപ്പക്കാർ ഇതിനടിനിരുന്ന് നിന്ന് ഇത്തരത്തിലുള്ള ചൂഷണത്തിനെതിരെ, അന്ധവിശ്വാസവും അനാചാരത്തിനെതിരെയും അല്ലെങ്കിൽ ജാതി വ്യവസ്ഥക്കെല്ലാം എതിരായിട്ട് നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കാൻ തന്നു. അപ്പം അതേപോലെ തന്നെയാണ് അന്ന് ഈ അന്ധവിശ്വാസവും അനാചാരവും അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയൊക്കെ കുടിയേറ്റ് നിന്ന ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുക എന്ന ഒരു ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹം കണ്ടത്. കാലഘട്ടത്തിന്റെ സാധ്യതകൾ കൃത്യമായി കണ്ടറിയുന്നതും ദീർഘവീക്ഷണവും സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് യു എൽ സി സിയുടെ വിജയരഹസ്യമെന്നും പറഞ്ഞ രമേശൻ പാലേരി, സിഒഎയും യു എൽ സി സിയുമായി ചേർന്ന് യോജിച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും വ്യക്തമാക്കി. രണ്ട് ദിവസങ്ങളിലായി റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന കൺവെൻഷന് സമാരംഭം കുറിച്ച് നേരത്തെ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പതാക ഉയർത്തി. അങ്ങനെ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇത്തരം ശക്തികൾക്കെതിരായ ചെറുത്തുനിൽപ്പ് നടത്തി കേരളത്തിലെ സാധാരണ ജനവിഭാഗത്തിന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ആയാലും ഡിജിറ്റൽ കേബിൾ ടി വി ആയാലും അനുബന്ധ സേവനങ്ങളും നൽകുന്നതിന് ഉചിതമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 353 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ, ട്രഷറർ സി ബി പി എസ്, കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ, സിഡ്കോ ചെയർമാൻ കെ വിജയകൃഷ്ണൻ, കെ സി ബി എൽ എം ഡി രാജ്മോഹൻ മാംബ്ര, കേരള മിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി, കെ സി സി എൽ എം ഡി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ പി ബി സുരേഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം മൻസൂർ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.